ഹായ് അസ്സലാമു അലൈക്കും. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, നല്ല ഒരു അടിപൊളി പീൽ ഓഫ് മാസ്കാണ്. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ടുള്ള നല്ല സൂപ്പർ പീൽ ഓഫ് മാസ്കാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പീൽ ഓഫ് മാസ്കാണിത്. അത് ഹെയർ റിമൂവലിന് മാത്രമല്ല, നമ്മുടെ സൺ ടാൻ മാറ്റാനും ഡാർക്ക് സർക്കിൾസ് മാറ്റാനും അതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും പെട്ടെന്ന് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ട് ഗ്ലോ സ്കിന്ന് കിട്ടുവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നമുക്ക് കാണാൻ തന്നെ പറ്റും. അതൊരു കുഞ്ഞു കുഞ്ഞുള്ളത് പോലും സ്പോട്ട് പോലും നമുക്കത് പോയി കിട്ടുന്നുണ്ട് നമ്മുടെ ഫേസിൽ നിന്ന്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഗ്ലോ സ്കിന്നായി കിട്ടുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു മാറ്റം കാണുന്ന ഒരു പീൽ ഓഫ് മാസ്കും കൂടിയാണ്. നമുക്കിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ആണ്. നമുക്ക് ക്യാരറ്റ് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ പുറം ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് നന്നായി ചെത്തിക്കളയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ജ്യൂസ് എടുക്കണം. ക്യാരറ്റ് നിങ്ങൾക്ക് അറിയാലോ ഒരുപാടധികം ഉപകാരമുള്ളതാണ് സ്കിന്നിന്, അതുപോലെ സ്കിന്നിൻ്റെ കളറ് ടോൺ വർദ്ധിക്കാനും. കാരണം നമ്മൾ വെയിലൊക്കെ കണ്ടിട്ട് കരിവളിച്ചതാണെങ്കിൽ അതൊന്ന് കളറൊന്ന് മെച്ചപ്പെടുത്താനും, അതൊക്കെ കളറുള്ളവരിപ്പോൾ ഒന്നും കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താനും, പിന്നെ അതേപോലെ ഹെൽത്തി ആൻഡ് ഗ്ലോ സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണിത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിലും ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ലതാണ്. നാച്ചുറലായിട്ടുള്ള SPF കൂടി ഉള്ളതാണ് ഈ ഒരു ക്യാരറ്റ്. ക്യാരറ്റിലുള്ളിൽ നാച്ചുറലായിട്ടുള്ള SPF അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് കൊണ്ട് നമ്മൾ മാസ്ക് ഉണ്ടാക്കിയിട്ട് ഇടുക, ഈ എന്താ പറയുക, അതുപോലെ ക്യാരറ്റ് ജ്യൂസ് അപ്ലൈ ചെയ്യുക, അത് വഴിയൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ഒരു സൺടാൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാനൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ക്യാരറ്റിൻ്റെത്. നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിക്കായിട്ട് മുറിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുത്താൽ മതി, ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു നമുക്ക് ഈ വേസ്റ്റ് ആവുന്ന ഈ ചണ്ടി എന്നറിയില്ലോ, ആ ഒരു ചണ്ടി പോലും നമുക്ക് നീര് മാത്രം മതി നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ. ഈ ചണ്ടിയൊന്നും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊന്നും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീര് കൈ കൊണ്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചങ്ങാണ്ട് നീര് മാത്രം എടുക്കാം, വെള്ളമൊന്നും ചേർക്കാതെ അടിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാനൊന്നത് നീരൊന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോൻ്റെ നീരും കൂടി എടുക്കണം. പൊട്ടറ്റോയിൽ ഒരുപാടധികം ഗുണങ്ങളുണ്ട്. പിമ്പിൾസ് മാറ്റിയെടുക്കാൻ, പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് ഉപകാരപ്രദമാവുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്കിന്ന് ലൈറ്റനിങ് ആക്കാൻ ഉപകാരപ്രദമാണ്. ഡാർക്ക് സർക്കിൾ ഉണ്ടാവും, അതൊക്കെ മാറ്റിയെടുക്കാൻ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പൊട്ടറ്റോ ആണ്. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും കൂടിയാണ് ഈ ഒരു പൊട്ടറ്റോ. നമ്മുടെ സ്കിന്നിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ക്ലീനിങ് പ്രോസസ്സാണിത്. നന്നായിട്ട് അതിൻ്റെ പേസ്റ്റൊക്കെ തേച്ചെടുക്കുക. അതുപോലെ അതിൻ്റെ നീര് കറക്കാതെ ശ്രദ്ധിക്കുക. നമ്മളിതൊക്കെ തേക്കുമ്പോൾ നീരൊന്ന് കറക്കാതെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതൊന്നിപ്പോൾ നമുക്ക് പൊട്ടറ്റോൻ്റെ നീരാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീര്. പിന്നെ അതേപോലെ ക്യാരറ്റ്, ഒരു ക്യാരറ്റിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജെലാറ്റിനാണ്. അത് ആ പൊട്ടറ്റോൻ്റെ അടിയിൽ ഊറിക്കിടന്നിരുന്ന അതാണ് ഒഴിച്ചിട്ട് കൊടുത്തത് ഞാൻ. ഇനി വേണ്ടത് ജെലാറ്റിനാണ്. എല്ലാ കടയിലും അവൈലബിളായി കിട്ടുന്ന ഒന്നാണ് ജെലാറ്റിൻ. നമുക്കതൊരു പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ജെലാറ്റിനും കൂടി ഉപയോഗിക്കണം. നല്ല നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്ലാസ്റ്റിക് കവറിങ് പോലെ ഒരു പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതൊരു 1.5 സ്പൂൺ 2 സ്പൂണിൻ്റെ എടുത്ത്, വലിയ സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഒരു 1.5 സ്പൂൺ ആക്കിയതാണ്. നിങ്ങളെടുക്കുമ്പോൾ 2 സ്പൂണ്. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് ഒന്നുങ്ങൾ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഇതേപോലെ ഒരു പാനിൽ വെച്ചിട്ട് ലോ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഇൻഡക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഏതാണോ അതിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫാക്കണം, ഓണാക്കണം. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇത് കുറുക്കിയെടുക്കാം. പിന്നെ ഇത് കുറുക്കിയത് കൂടുതലാവും. നിങ്ങൾക്ക് ഇത് എന്താ പറയുക കുറുകി കൂടുതലായിട്ട് കുറുകി പോവരുത്. നമുക്കത്
മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലേശ ഒരു എന്താ പറയുക തിക്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിൽ തന്നെ എടുക്കണം. അധികം കട്ടി കണ്ട് കൂടി പോകരുത്. ഇതൊരു ആഴ്ചയിലൊരു 4 പ്രാവശ്യം തേക്കാനുള്ളത് ഉണ്ടാവും. ആഴ്ചയിലൊരു 4 പ്രാവശ്യമെങ്കിലും ഇതൊക്കെ തേക്കണം. ഈ ഒരു തിക്കിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അതെ എടുത്തിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കൈമലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കട്ടിയായി പോകും തണുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കട്ടിയാവുന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ലൂസായി കിട്ടണതാണ്. ഇപ്പോൾ ഞാൻ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം നമുക്ക്, അല്ലെങ്കിൽ ഒന്ന് ആവി കൊള്ളിക്കാം. മുഖത്താണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആവി കൊള്ളിച്ചിട്ട് നന്നായിട്ട് ഈ ബ്ലാക്കും വൈറ്റും ഒക്കെ ഒന്ന് ഹോളൊക്കെ ഒന്ന് തുറന്ന് കിട്ടും. അപ്പം എന്നിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യണം. ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങണത് വരെ വെയിറ്റ് ചെയ്യണം. മുഖത്താണെങ്കിലും കൈമലാണെന്നുണ്ടെങ്കിലും 2 പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യത്ത് ഉണങ്ങിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ തന്നെ ഫേസിലും ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് പീൽ ചെയ്യുമ്പോൾ നല്ല തിക്കിനകത്ത് തിക്കിൽ പീൽ ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ കിട്ടുകയുള്ളൂ. കൈമൽ ഇപ്പോൾ രോമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ നല്ല ഫസ്റ്റ് തന്നെ നല്ല ചേഞ്ച് കാണും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഓയിലി സ്കിന്നൊക്കെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് സ്കിന്ന് കാണുമ്പോൾ നല്ലതാണ്. പിന്നെ അപ്പോൾ അതേപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഫേസ് അങ്ങോട്ട് ഒട്ടും ഡ്രൈ ആയി പോകണ്ട, അങ്ങനെ ഡ്രൈ ആയി പോകുന്നവർക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വിറ്റാമിൻ ഇൻ്റെ ഒരു ക്യാപ്സ്യൂളും കൂടി ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടാവും. നല്ല ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ലൈറ്റനിങ് ആയിട്ടുണ്ട് നമ്മളെ സ്കിന്ന്. ഇപ്പോൾ കൈ രണ്ടും കൂടി ഇനം വെച്ച് കാണിച്ചുതരാം. നന്നായിട്ട് ലൈറ്റനിങ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തന്നതാണ്. നന്നായിട്ട് പീൽ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു മാസ്ക്. അതെ കൈയിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ക്യാമറയിലായതുകൊണ്ടായിരിക്കും നന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു സൈഡിൽ കൈ നന്നായിട്ട് എന്താണ് കുറച്ചും കൂടി ഒന്ന് ലൈറ്റനായിട്ട് സോഫ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് സ്കിന്ന്. കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. ഞാൻ അതുപോലെ തന്നെ ഫേസിൽ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് രോമങ്ങൾ പോന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഹെയർ വന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ നന്നായിട്ട് ഹെയർ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നന്നായിട്ട് പിമ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഈ ഒരു വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പിമ്പിൾസൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പിമ്പിൾസ് ഉണ്ടാകുമ്പോഴൊന്നും അധികം ചെയ്യരുത്. പിന്നെ അതേപോലെ എന്തെങ്കിലും റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ നന്നായിട്ട് ഹെയർ റിമൂവ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ തന്നെ ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട്. ഈ മുക്കിൻ്റെ ഈ ഭാഗത്തുള്ള ഹോൾസൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഹെയർ പോയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട് സ്കിന്നൊന്ന്. പിന്നെ ടാൻ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. സൺ ടാൻ ഉണ്ടായിരുന്നു എനിക്ക്, സൺ ടാൻ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്കിന്നൊരു നല്ലൊരു എന്താ പറയുക ലൈറ്റനിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗ്ലോ ആണ്, ലൈറ്റായിട്ട് ലൈറ്റനിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആഴ്ചയിലൊരു 4 തവണയെങ്കിലും ഇത് ചെയ്യുക ഇങ്ങനെ. ആൻറ്റി ഏജിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി ഏജിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് ടാന് മാറുന്നതും അതുപോലെ നല്ല രോമങ്ങളൊക്കെ പോകുന്നതും ഒക്കെയാണ് ഉപകാരപ്രദമായി തോന്നിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.